ഹലോ നമസ്കാരം ഡെയിലി മാത്സ് സീരീസിൻ്റെ അടുത്തൊരു സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഒരു ക്ലോക്കിലെ സമയം 10:20, എതിർവശത്തുള്ള കണ്ണാടിയിൽ നോക്കിയാൽ ക്ലോക്കിൽ എത്ര സമയമായിരിക്കും? പ്രതിബിംബ സമയം ചോദിക്കാൻ ഡയറക്റ്റ് ചോദിക്കുന്നതിന് പകരം കണ്ണാടിയിൽ നോക്കിയാൽ ക്ലോക്കിൽ സമയം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചുള്ളത്. സോ പ്രതിബിംബ സമയമല്ലേ കണ്ടുപിടിക്കേണ്ടത്? 10:20 ക്ലോക്കിലെ സമയം. പ്രതിബിംബം ചോദിച്ചാൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? 11:60. 11:60 10:20 കുറയ്ക്കുമ്പോൾ 11:10 കുറച്ചാൽ 1:40 ആയിരിക്കും നമ്മുടെ സമയം. ക്ലോക്കിൽ 10:20 ആണെങ്കിൽ പ്രതിബിംബത്തിൻ്റെ കണ്ണാടിയിൽ നോക്കുമ്പോൾ പ്രതിബിംബത്തിൻ്റെ സമയം എന്തായിരിക്കും? 11:60 കുറയ്ക്കല്ലേ ചെയ്യല്. 11:60 കുറച്ചാൽ 10:20 കുറച്ചാൽ 1:40 ആയിരിക്കും നമ്മളുടെ സമയം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. പ്രതിബിംബ സമയം 1:40 ആയിരിക്കും. ക്ലോക്കിലെ ബേസിക്കായ സിമ്പിളായ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലേ, LGS ലെവൽ ക്വസ്റ്റ്യൻ അല്ലേ. സോ ക്ലോക്കിലെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. ക്ലോക്കിലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ താഴെ തന്നിരിക്കുന്നതിൽ ക്ലോക്കിൻ്റെ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര? ഇത് ഓരോ എക്സാമിന് ചോദിക്കുന്നതാണ്. ഞാൻ എന്താണ് 4-5 എണ്ണം ഒരുമിച്ചിട്ട് എടുത്ത് എഴുതിയതാണേ. സോ താഴെ തന്നിരിക്കുന്നവയിൽ ക്ലോക്കിൻ്റെ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര എന്ന് ചോദിച്ചല്ലേ. അതായത് ക്ലോക്കിൽ 6:30 ആകുമ്പോൾ ക്ലോക്കിൽ 6:30 ആകുമ്പോൾ ആ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ളൊരു കോണളവ് ഉണ്ടായിരിക്കില്ലേ, അത് എത്രയായിരിക്കും? 8:40 ആകുമ്പോൾ എത്രയായിരിക്കും? 9:45 ആകുമ്പോൾ എത്രയായിരിക്കും? അതാണ് ക്വസ്റ്റ്യൻ. സോ നമ്മൾ നേരെ ഒരു 6:30 ആണ് സമയമെങ്കിൽ 6:30 നമ്മൾ സമയം നേരെ ക്ലോക്കിൽ പോയി നോക്കുമ്പോൾ 6:30 ആറ് ഹവർ ഹാൻഡ് എന്തായിരിക്കും? 6:00 ആയിരിക്കും. അവർ ഹാൻഡ് എന്തായിരിക്കും? അവർ ഹാൻഡും മിനിറ്റ് സൂചിയും എന്തായിരിക്കും? 2 എന്തായിരിക്കും? 6 തന്നെ ആയിരിക്കും അല്ലേ. ഞാൻ വരച്ച കോളാക്കിയല്ലേ. ഓക്കെ 6 അല്ലേ. 6:30 എന്ന് പറയുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും എന്തായിരിക്കും? 6 തന്നെ ആയിരിക്കും അല്ലേ. 6 തന്നെ ആയിരിക്കും അല്ലേ. പക്ഷേ രണ്ടും ഒരേ നേർരേഖയിലായിരിക്കില്ല, ചെറിയൊരു ആംഗിളിൻ്റെ വ്യത്യാസം ഉണ്ടായിരിക്കും. ഒറ്റ നോട്ടത്തിൽ നമുക്ക് 6 2 അവർ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും എന്താണ്? 6 തന്നെ തോന്നും. പക്ഷേ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടായിരിക്കും. ആ ഡിഫറൻസ് എത്രയാണ് ചോദിക്കുന്നത്? സോ 8:40 നോക്കുകയാണെങ്കിലോ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും എന്തായിരിക്കും? 8:00 അടുത്തായിരിക്കൂലേ. 9:45 നോക്കുമ്പോഴോ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും എന്തായും? 9:00 അടുത്തായിരിക്കൂലേ. 3:15 നോക്കുമ്പോഴോ 3:15 നോക്കുമ്പോൾ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും എന്തായിരിക്കും? 3 തന്നെ ആയിരിക്കും. 3 തന്നെ ആയിരിക്കും. പക്ഷേ ചെറിയൊരു ആംഗിൾ ഡിഫറൻസ് ഉണ്ടായിരിക്കില്ലേ. ആ ആംഗിൾ ഡിഫറൻസ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചത്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ രണ്ട് സൂചിയും ഒന്നിലെ തന്നെ നിൽക്കുന്നത്, രണ്ട് സൂചിയും ഒരേ അക്കത്തിലാണ് നിൽക്കുന്നതെങ്കിൽ, അതായത് മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും 6 തന്നെ നിൽക്കുന്നു, മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും 8 തന്നെ നിൽക്കുന്നു, മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും 9 തന്നെ നിൽക്കുന്നു, മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും 3 തന്നെ നിൽക്കുന്നു, അങ്ങനെ ഒരേ ഇതിൽ അക്കത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ ആ കോണളവ് കണ്ടുപിടിക്കാൻ നിങ്ങളൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. മിനിറ്റില്ലേ, എത്ര മിനിറ്റാണ്? 6:30 മിനിറ്റ് 30 മിനിറ്റ് അല്ലേ. അതിൻ്റെ പകുതി എടുക്കുക, 30/2 15 ഡിഗ്രി ആയിരിക്കും ആ കോണളവ്. 40/2 20 ഡിഗ്രി ആയിരിക്കും കോണളവ്. 9:45 എന്ന് പറയുമ്പോൾ 45/2 എന്ന് പറയുമ്പോൾ 22.5 ഡിഗ്രി ആയിരിക്കും നമ്മുടെ കോണളവ്. 3:15 എന്ന് പറയുമ്പോൾ 15/2 7.5 ഡിഗ്രി ആയിരിക്കും നമ്മുടെ കോണളവ്. ഓക്കെ, മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും തമ്മിലുള്ള കോണളവ് എന്തായിരിക്കും? അങ്ങനെ ഹവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും എന്താണ്? മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഒരേ അക്കത്തിലാണ് നിൽക്കുന്നത്. 6:00 നിൽക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ 8:00 നിൽക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ 9:00 നിൽക്കുന്നതെങ്കിൽ ചെറിയൊരു ആംഗിൾ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ആ ആംഗിൾ ഡിഫറൻസ് ഇത്രയും കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? മിനിറ്റിൻ്റെ പകുതി എടുക്കുക. 30/15 40/20 45/22 15/7.5 അതായിരിക്കും മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 7:35 ഒരു ക്ലോക്കിൽ സമയം 7:35 ആകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള ആംഗിൾ എന്തായിരിക്കും? ഒന്നുമില്ല. 7:35 ആകുമ്പോൾ 2 7 അടുത്തായിരിക്കൂലേ. 7 തന്നെ ആയിരിക്കൂലേ. ചെറിയൊരു ഡിഫറൻസ് അല്ലേ ഉണ്ടായിരിക്കുള്ളൂ. സോ 35/2 എത്ര വരും? 17.5 ഡിഗ്രി ആയിരിക്കും. 17.5 ഡിഗ്രി ആയിരിക്കും കോണളവ്. 17.5 ഡിഗ്രി. ഓക്കെ ആണല്ലോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. 3, 4, *2, 8, 5 എന്ന സംഖ്യയെ 9 കൊണ്ട് നിശേഷം ഹരിക്കാമെങ്കിൽ സ്റ്റാറിൻ്റെ സ്ഥാനത്തെ അക്കമേത്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻസ് 4, 3,
ഒമ്പത് ആറ്. ഓക്കെ, സോ മൂന്ന് നാല് സ്റ്റാർ രണ്ട് എട്ട് അഞ്ച് ഒന്ന് എന്ന സംഖ്യയെ ഒമ്പത് കൊണ്ട് നിശേഷം വരിക്കാമെങ്കിൽ സ്റ്റാറിൻ്റെ സ്ഥാനത്തെ അക്കമേത്. ഒമ്പതിൻ്റെ ഡിവിസിബിലിറ്റി റൂൾസ് പഠിച്ചിരിക്കണ്ടേ? ഒരു സംഖ്യയെ ഒമ്പത് കൊണ്ട് നിശേഷം വരിക്കാമെങ്കിൽ ഉള്ള ക്രൈറ്റീരിയ എന്താണ്? ആ സംഖ്യയുടെ അക്കങ്ങളുടെ തുക ഒമ്പതോ ഒമ്പതിൻ്റെ ഗുണിതങ്ങളോ ആയിരിക്കണം. ഒരു സംഖ്യയെ ഒമ്പത് കൊണ്ട് നിശേഷം വരിക്കാമെങ്കിൽ ഉള്ള കണ്ടീഷൻ എന്താണ്? ആ സംഖ്യയുടെ അക്കങ്ങളുടെ തുക ഒമ്പതോ ഒമ്പതിൻ്റെ ഗുണിതങ്ങളോ ആയിരിക്കണം. സോ മൂന്ന് പ്ലസ് സ്റ്റാർ പ്ലസ് നാല് പ്ലസ് രണ്ട് പ്ലസ് എട്ട് പ്ലസ് അഞ്ച് പ്ലസ് ഒന്ന് എത്ര വരും? മൂന്നാലും ഏഴ്, ഏഴ് നാ ഏഴ് രണ്ടും ഒമ്പത്, ഒമ്പതും എട്ടും പതിനേഴ്, പതിനേഴ് ഒന്നും പതിനെട്ട്, പതിനെട്ടും അഞ്ചും ഇരുപത്തി മൂന്ന്. ഇരുപത്തി മൂന്ന് പ്ലസ് സ്റ്റാറാണ്, ഇരുപത്തി മൂന്ന് പ്ലസ് സ്റ്റാറാണ്. സോ എന്തായിരിക്കണം? ഈ സംഖ്യയുടെ അക്കങ്ങളുടെ തുക ഒമ്പതോ ഒമ്പതിൻ്റെ ഗുണിതങ്ങളോ ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഈ സംഖ്യയെ ഒമ്പത് കൊണ്ട് നിശേഷം വരിക്കാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് ഓപ്ഷൻ നാല് കൊടുത്തു നോക്കിയേ. നാല് കൊടുക്കുമ്പോൾ ഇരുപത്തി മൂന്ന് പ്ലസ് നാല് ഇരുപത്തി ഏഴല്ലേ, ഇരുപത്തേഴ് ഒമ്പതിൻ്റെ ഗുണിതമല്ലേ, സോ നിശേഷം വരിക്കാൻ പറ്റുമല്ലോ. മൂന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് പ്ലസ് മൂന്ന് ഇരുപത്താറ്, ഒമ്പതിൻ്റെ ഗുണിതമല്ല. ഇരുപത്തി മൂന്ന് പ്ലസ് ഒമ്പത് മുപ്പത്തി രണ്ട്, ഇരുപത്തി മൂന്ന് പ്ലസ് ആറ് ഇരുപത്തി ഒമ്പത്, ഇതൊന്നും എന്താണ് ഒമ്പതിൻ്റെ ഗുണിതങ്ങളല്ലല്ലോ. നാല് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇരുപത്തി മൂന്ന് പ്ലസ് നാല് ഇരുപത്തിയേഴ്, ഇരുപത്തിയേഴ് എന്താണ്? ഒമ്പതിൻ്റെ ഗുണിതമല്ലേ. അപ്പോൾ ഈ സ്റ്റാറിൻ്റെ വാല്യൂ എന്തായിരിക്കും? നാലായിരിക്കും. നാല് കൊടുത്താൽ മാത്രമേ ഈ സംഖ്യയെ ഒമ്പത് കൊണ്ട് നിശേഷം മരിക്കാൻ പറ്റുള്ളൂ. ഒമ്പത് കൊണ്ട് നിശേഷം മരിക്കാനുള്ള ക്രൈറ്റീരിയ എന്താണ്, കണ്ടീഷൻ എന്താണ്? ഒരു സംഖ്യയുടെ അക്കങ്ങളുടെ തുക, ആ സംഖ്യയുടെ അക്കങ്ങളുടെ തുക ഒമ്പതോ ഒമ്പതിൻ്റെ ഗുണിതങ്ങളോ ആയിരിക്കണം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. രണ്ട് എട്ട് നാല് രണ്ട് ഒന്ന് നാല് മൂന്നിനെ, രണ്ട് എട്ട് നാല് രണ്ട് ഒന്ന് നാല് മൂന്നിനെ നാല് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്ര? ഒരു സംഖ്യയെ നാല് കൊണ്ട് ഹരിച്ചാലുള്ള കണ്ടീഷൻ എന്തായിരുന്നു? ലാസ്റ്റ് ടു ഡിജിറ്റ് നാലിൻ്റെ ഗുണിതങ്ങളായിരിക്കണം, സീറോയോ അല്ലെങ്കിൽ നാലിൻ്റെ ഗുണിതങ്ങളോ ആയിരിക്കണം അല്ലേ. ലാസ്റ്റ് ടു ഡിജിറ്റ് എന്താണ്? ലാസ്റ്റ് ടു ഡിജിറ്റ് നാലിൻ്റെ ഗുണിതങ്ങളാണെങ്കിൽ, ലാസ്റ്റ് ടു ഡിജിറ്റ് നാലിൻ്റെ ഗുണിതങ്ങളാണെങ്കിൽ ആ സംഖ്യയെ നാല് കൊണ്ട് നിശേഷം വരിക്കാൻ പറ്റും. ഓക്കെ, ലാസ്റ്റ് ടു ഡിജിറ്റ് നോക്കിയാൽ നാൽപ്പത്തി മൂന്നല്ലേ, നാൽപ്പത്തി മൂന്നിന് നാല് കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, നാലിൻ്റെ ഗുണിതമല്ലല്ലോ. അപ്പോൾ ഈ സംഖ്യയെ നാല് കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ലാസ്റ്റ് ടു ഡിജിറ്റ് എടുക്കുക, അതിനെ നാല് കൊണ്ട് ഹരിക്കുക. ലാസ്റ്റ് ടു ഡിജിറ്റ് എടുത്ത് അതിനെ നാല് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്രയാണ്? പത്തിൻ്റെ നാല് നാൽപ്പത്. ശിഷ്ടം റിമൈൻഡർ എത്രയാണ്? മൂന്നല്ലേ, അതന്നെ ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, സോ രണ്ട് എട്ട് നാല് രണ്ട് നാല് ഒന്ന് നാല് മൂന്ന് എന്ന സംഖ്യയെ നാല് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുക? ലാസ്റ്റ് ടു ഡിജിറ്റ് നോക്കുക. നാല് കൊണ്ട് നിശേഷം ഹരിക്കാനുള്ള കണ്ടീഷൻ എന്താണ്? നാല് കൊണ്ട് ഹരിക്കാനുള്ള കണ്ടീഷൻ എന്താണ്? ഡിവിസിബിലിറ്റി റൂൾ എന്താണ്? ലാസ്റ്റ് ടു ഡിജിറ്റ് നാലിൻ്റെ ഗുണിതങ്ങളായിരിക്കണം. ലാസ്റ്റ് ടു ഡിജിറ്റ് നാലിൻ്റെ ഗുണിതങ്ങളായിരിക്കണം അല്ലെങ്കിൽ സീറോ സീറോ ആയിരിക്കണം. ലാസ്റ്റ് ടു ഡിജിറ്റ് നാലിൻ്റെ ഗുണിതങ്ങളായിരിക്കണം അല്ലെങ്കിൽ സീറോ സീറോ ആയിരിക്കണം, ഇതല്ലേ കണ്ടീഷൻ. സോ എന്താണ്? ലാസ്റ്റ് ടു ഡിജിറ്റ് നോക്കി നാൽപ്പത്തി മൂന്നാണ്, അതിനെ നാല് കൊണ്ട് ഹരിക്കാൻ നിശേഷം ഹരിക്കാൻ പറ്റൂല. നാൽപ്പത്തി മൂന്നിന് നാല് കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ എത്രയാണ്? മൂന്നല്ലേ, അത് തന്നെ ആയിരിക്കും ആ സംഖ്യയെ ഹരിക്കുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്ന ശിഷ്ടം എന്ന് പറയുന്നത് മൂന്ന്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. സ്ക്വയർ കണ്ടുപിടിക്കാനാണ് അല്ലേ, ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്നിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാനാണ്. സോ നമുക്കറിയാം പതിനൊന്നിൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചൊക്കെ, പതിനൊന്നിൻ്റെ സ്ക്വയർ എന്താണ്? നൂറ്റി ഇരുപത്തി ഒന്നാണ്. നൂറ്റി പതിനൊന്നിൻ്റെ സ്ക്വയർ എന്താണ്? നൂറ്റി പതിനൊന്നിൻ്റെ സ്ക്വയർ ഞാൻ സാധാരണ കണ്ടുപിടിക്കുന്ന പോലെ കണ്ടുപിടിക്കാൻ പോകുന്നില്ല, ഒന്ന് പോയി നോക്കിയേ. നൂറ്റി പതിനൊന്നിൻ്റെ സ്ക്വയർ, നൂറ്റി പതിനൊന്നിൻ്റെ സ്ക്വയർ എന്താണ്? നൂറ് ബേസാക്കി എടുത്തു കഴിഞ്ഞാൽ, നൂറ് ബേസാക്കി എടുത്ത് കഴിഞ്ഞാൽ എത്ര കൂടുതലുണ്ട്? പ്ലസ് പതിനൊന്ന് കൂടുതലില്ലേ. പതിനൊന്നിൻ്റെ സ്ക്വയർ എത്രയാണ്? പതിനൊന്നിൻ്റെ സ്ക്വയർ നൂറ്റി ഇരുപത്തി ഒന്ന്. നൂറ്റി ഇരുപത്തൊന്ന് എഴുതി, നൂറ്റി പതിനൊന്നാണ്. എത്ര കൂടുതലുണ്ട്? പതിനൊന്ന് കൂടുതലില്ലേ. നൂറ്റി പതിനൊന്ന് പ്ലസ് പതിനൊന്ന് നൂറ്റി ഇരുപത്തി രണ്ട്. നൂറല്ലേ ബേസാക്കി എടുത്തത്. സോ ടു ഡിജിറ്റ് ഇടം നിർത്തി ഒന്ന് എന്ത് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ എന്തായി? പ്ലസ് ചെയ്യുക. നൂറ്റി ഇരുപത്തൊന്ന് നൂറ്റി ഇരുപത്തിരണ്ടും ഒന്ന്, നൂറ്റി ഇരുപത്തി മൂന്ന്, നൂറ്റി ഇരുപത്തി മൂന്ന്, പിന്നെന്താ ഉള്ളത്? രണ്ട് ഒന്നല്ലേ ഉള്ളത്. സോ നൂറ്റി ഇരുപത്തി മൂന്ന് രണ്ട് ഒന്ന്. ഇത് കാണുമ്പോൾ ഇതുപോലെ വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ടു ഡിജിറ്റ് ആയപ്പോൾ എന്തായി? ഒന്ന് രണ്ട് ഒന്ന്. മൂന്ന് ഡിജിറ്റ് ആയപ്പോൾ എന്തായി? ഒന്ന് രണ്ട് മൂന്ന് രണ്ട് ഒന്ന്. അപ്പോൾ നാല് ഡിജിറ്റ് ആകുമ്പോൾ എന്താവും? നാല് ഡിജിറ്റ് ആകുമ്പോൾ ഒന്ന് എഴുതി നോക്കിയേ. ഒന്ന് രണ്ട് മൂന്ന് നാല്, തിരിച്ചു വരിക. മൂന്ന് രണ്ട് ഒന്ന് ഇതായിരിക്കും ആൻസർ.
1111 സ്ക്വയർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വളരെ ഈസി ആണ്. എത്ര ഡിജിറ്റ് എന്നൊക്കെ 1 2 3 4 എഴുതുക. 1 2 3 4 നിർത്തുക, തിരിച്ചു വരിക 3 2 1. അങ്ങനെയാണെങ്കിൽ 11111 സ്ക്വയർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുക? 1 2 3 4 5 അല്ലേ, വളരെ ഈസി. 1 2 3 4 5 തിരിച്ചു വരിക 4 5 4 3 2 1 ഇതായിരിക്കും ആൻസർ. സോ സ്ക്വയർ ആണ്, സ്ക്വയർ റൂട്ടിലെ ഒരു ചെറിയൊരു പോർഷനാണ്. ഏതോ ഒരു SSC എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണത്. സോ വളരെ ഈസി കണ്ടുപിടിക്കാലോ നമുക്ക്, ഇതേപോലെ ഷോർട്ട് ഇതേപോലെ ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. 11 വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കുക അല്ലേ. 11 111 1111 11111 അങ്ങനെ എന്ത് വന്നാലും ഈസിയായി കണ്ടുപിടിക്കാമല്ലോ. ഇന്നത്തെ 5 ക്വസ്റ്റ്യൻ വളരെ ഈസിയാണെന്ന് വിചാരിക്കുന്നത്, ഓക്കെ ആണെന്ന് വിചാരിക്കുന്നത്, ഉപകാരപ്പെട്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഈസിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ വാല്യബിൾ കമൻസ് പറയാം, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. സോ ടേക്ക് കെയർ, ബൈ ബൈ, സ്റ്റേ ട്യൂൺ ഫോർ 6 PM.